സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫാഷൻ സ്റ്റൈലിംഗ് ഒരു ഒരു ലൈക്ക് വീഡിയോ ആയിട്ടാ കേട്ടോ. അപ്പൊ നമ്മൾ ഒട്ടും താമസിക്കാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലത്തുള്ള ഫാഷൻ ബ്യൂട്ടി ടിപ്സ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ. നമ്മൾ ഇനി ഡെയിലി വീഡിയോസ് ഒക്കെ ഇടാൻ പോകുന്നുണ്ട്, ആ ചാനൽ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പൊ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അതിന് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഫോളോ ചെയ്യുക. ഇവിടെ ഇടുന്നതിനേക്കാളും ടിപ്സ് ഞാൻ അവിടെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇത് പിരീഡ് പാൻറ്റിയാണ്, അതായത് പിരീഡ് സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇന്നർ വെയർ ആണ് ഈ ഒരു ഹെവറിന്റെ പിരീഡ് പാൻറ്റീസ്. അൾട്രാ അബ്സോർബന്റ് ആണ് കേട്ടോ ഈ ഒരു പാൻറ്റീസ് വരുന്നത്. പിന്നെ ഡിസ്പോസിബിൾ പിരീഡ് പാൻറ്റിയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു യൂസ് കഴിഞ്ഞ് നമുക്കത് ഡിസ്പോസ് ചെയ്ത് കളയാൻ വേണ്ടി പറ്റും. പിന്നെ കുറേ നേരം നമുക്കിത് ലോങ് ലാസ്റ്റ് കിട്ടും. ഇതാ ഇതുപോലൊരു പാക്കേജിങ്ങിലാണ് വരിക. ഉള്ളിൽ തുറന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു പാക്കേജിങ്ങിലാണ് വരിക. ഇത് 10 പീസാണ് ഉണ്ടാവുക, 275 രൂപയാണ് 10 പീസിന് വരുന്നത്. പിന്നെ ഇതിൽ ഒരു എവർ ലോക്ക് എന്നുള്ള ടെക്നോളജി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പിരീഡ് സ്റ്റെയിൻസ് ഒക്കെ നന്നായിട്ട് ലോക്ക് ചെയ്ത് വയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു പാക്കേജിങ്ങിലെ വരിക. ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഒരു പ്രാവശ്യം നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഓപ്പൺ ചെയ്ത് നോക്കി. നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ഇതാ നമ്മുടെ പാൻറ്റീസ് ഉണ്ടല്ലോ, അതിൻ്റെ അതേ കേട്ടോ അതേ മോഡലിലാണ് വരുന്നത്. നമുക്കിത് നോർമൽ പാൻറ്റീസ് ഇടുന്ന പോലെ നമുക്ക് ഇടാം. ഇട്ട് കഴിഞ്ഞ് എന്താ പറയുക, കുറേ നല്ല പ്രൊട്ടക്ഷൻ ഉണ്ടാവും കേട്ടോ. കാരണം ഇന്നർവെയർ കിടക്കുന്ന പോലെ അവിടെ കിടക്കുമല്ലോ, അതുകൊണ്ട് ഒരിക്കലും ലീക്കാവില്ല. നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ രണ്ട് സൈഡ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ടിയർ ചെയ്തിട്ട് നമുക്കത് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തിട്ട് സെയിം ഈ ഒരു കവറിലിട്ടിട്ട് തന്നെ നമുക്കത് ഡിസ്പോസ് ചെയ്ത് കളയാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ എനിക്ക് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് തോന്നി. പക്ഷേ ഇതിൻ്റെ ഒരു പോരായ്മ എന്താ വെച്ചാൽ നമുക്ക് ഡിസ്പോസൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം പാഡ് തന്നെ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ പിന്നെ പാൻറ്റീസിൻ്റെ കാര്യം നോക്കണ്ടല്ലോ. പക്ഷേ ഇങ്ങനെ പാഡൊക്കെ ഡിസ്പോസ് ചെയ്യാൻ നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആട്ടോ. ഈ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നുണ്ട്. കാരണം ആ ഒരു 1 മന്ത് ഒക്കെ നമുക്ക് നന്നായിട്ട് ബ്ലീഡിങ് ഉണ്ടാവില്ലേ, ആ സമയത്ത് നമ്മളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറേ നേരം കിട്ടും. എന്താ പറയുക, അത്യാവശ്യം നന്നായിട്ട് തന്നെ അബ്സോർബേഷനും ഉണ്ട്. റാഷസ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം കോട്ടൺ ലൈക്ക് കോട്ടനാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, കോട്ടൺ മെറ്റീരിയലേ വരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ റാഷസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് വളരെയധികം കുറവാണ്. എർഗണോമിക് ഫിറ്റ് ഉണ്ട്, അതായത് നമ്മുടെ ബോഡി നന്നായിട്ട് ഇങ്ങനെ ഹഗ് ചെയ്ത് കിടക്കുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ പിന്നെ വേറെ ഡിസ്റ്റർബൻസ് ഒന്നും തോന്നില്ല കേട്ടോ ഈ ഒരു പാൻറ്റീസ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ ബ്ലൂ ലൈൻസ് ഉണ്ട്, ചിലപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവില്ല, ഫോക്കസ് ആവുന്നുണ്ടാവില്ല. ഈ ബ്ലൂ ലൈൻസ് ഉള്ള ഭാഗം മുന്നോട്ടേക്ക് ഇടാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പാൻറ്റീസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. കാരണം മെൻസ്ട്രുവേഷനാണ് എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ പറയുക അത്യാവശ്യം നല്ല ഹെവി ബ്ലീഡിംഗ് ഒക്കെ ഉണ്ട് അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ തീർച്ചയായിട്ടും രാത്രിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രഗ്നൻറ്റ് ലേഡീസ് അല്ല പ്രസവിച്ചെടുക്കുന്ന ലേഡീസിനൊക്കെ തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷൻ ആയിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ ഒരു പിരീഡ് പാൻറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കൂ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുറച്ച് തടി കൂടുതലാണ്, അതുപോലെ തന്നെ ഹെവി ബസ്റ്റഡും ആണ് കേട്ടോ. അതായത് നമുക്ക് മാറൊക്കെ നന്നായിട്ടുണ്ട്, തടി കൂടുതലാണ്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരിൽ എന്തൊക്കെ കാര്യങ്ങൾ ഡ്രസ്സിൽ ശ്രദ്ധിച്ചാലാണ് അതൊന്ന് കുറഞ്ഞതായിട്ട് അല്ലെങ്കിൽ കുറയുന്നതായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും, ഒരു ഇല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ എപ്പോഴും നെക്ക് ചൂസ് ചെയ്യുന്ന സമയത്ത് വി നെക്ക് ചൂസ് ചെയ്യുക. അതും കുറച്ച് വൈഡായിട്ടുള്ള വി നെക്ക് ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ബ്രസ്റ്റിനെ കുറവുള്ളതായിട്ട് കാണിക്കാൻ വേണ്ടി സഹായിക്കും. അതുപോലെ നെക്ക് ഒന്ന് വലുതായിട്ട് മീൻസ് കാണിപ്പിക്കും. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ഒന്ന് മീൻസ് ഉയരമുള്ള പോലെയും തടി കുറഞ്ഞ പോലെയും ഒക്കെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എപ്പോഴും നെക്ക് ചൂസ് ചെയ്യുമ്പോൾ വി നെക്ക് ചൂസ് ചെയ്യുക. നമ്മൾ ഷോർട്ട് ഗേൾസ് അല്ലെങ്കിൽ തടിയുള്ളവർക്ക് മാത്രമല്ല കേട്ടോ വി നെക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക. നമുക്ക് ഏതൊരു ഫാഷൻ ഇഷ്ടപ്പെടുന്ന ആൾക്കും വി നെക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും നെക്ക് ചൂസ് ചെയ്യുമ്പോൾ വി നെക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള ആളുകളിൽ നമ്മൾ കൈയിൻ്റെ ലെങ്ത്ത് ചൂസ് ചെയ്യുമ്പോൾ നോക്കണം. നമ്മൾ ഒരിക്കലും ഈ ഷോർട്ട് സ്ലീവ്സ് ഒന്നും യൂസ് ചെയ്യരുത് കേട്ടോ. നമ്മളെപ്പോഴും ഒരു 3x4 സ്ലീവ്സ് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. 3x4 സ്ലീവ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മളെ നോക്കുന്നവരുടെ അറ്റൻഷൻ എപ്പോഴും 3x4 സ്ലീവിലേക്ക് അല്ലെങ്കിൽ സ്ലീവിലോട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ബസ്റ്റ് നമ്മൾ അവർ ശ്രദ്ധിക്കില്ല. അപ്പോൾ എപ്പോഴും 3x4 ഡ്രസ്സ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബസ്റ്റിൻ്റെ സൈസ് കുറയ്ക്കില്ല, ജസ്റ്റ് എന്താ പറയുക അവരുടെ ആ ഒരു നോട്ടം വരുന്നത് നമ്മുടെ കയ്യിലോട്ടാകും. അപ്പോൾ എപ്പോഴും 3x4 ഇടുക, ഒരിക്കലും ഷോർട്ട് സ്ലീവ്സ് ഇടാതിരിക്കാൻ വേണ്ടി നോക്കുക. നമ്മൾ ഒരു വ്രാപ്പ് ഡ്രസ്സ് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് എന്താ വ്രാപ്പ് ഡ്രസ്സ് ഇടുമ്പോൾ നമ്മൾ ഈ ബോഡി പ്രപ്പോർഷൻ ഉണ്ടല്ലോ അത് കുറച്ച് എന്താ ഓക്കെ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഈ വ്രാപ്പ് ഡ്രസ്സസ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വ്രാപ്പ് ഡ്രസ്സ് ഇടുമ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ തടി കുറവുള്ളതായിട്ടും ബസ്റ്റ് കുറവുള്ളതായിട്ടും ഒക്കെ എന്താ പറയുക തോന്നിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മൾ കെട്ട് വരുന്ന ഡ്രസ്സുകൾ ഇടാൻ വേണ്ടിയിട്ട് നോക്കാം. നമ്മളൊരിക്കലും ഹൈനെക്ക് യൂസ് ചെയ്യരുത്.
കേട്ടോ. ഹൈ നെക്ക് യൂസ് ചെയ്യാം, പക്ഷെ അങ്ങനെ കുറച്ച് കേറിയ നെക്ക് യൂസ് ചെയ്യാൻ തോന്നുന്നവർക്ക് ബോട്ട് നെക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഹൈ നെക്ക് ഒരിക്കലും യൂസ് ചെയ്ത്, ഹൈ നെക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചെസ്റ്റിന്റെ ഏരിയ ഒക്കെ കുറച്ചും കൂടി ഉള്ളതായിട്ട് തോന്നും. നമുക്ക് കുറച്ചും കൂടി ബൾക്കിയർ ചെസ്റ്റ് ഉള്ളതൊക്കെ പോലെ തോന്നും. അപ്പൊ ഒരിക്കലും നമ്മൾ ഹൈ നെക്ക് യൂസ് ചെയ്യാതെ ഈ ഒരു ബോട്ട് നെക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നല്ല വൈഡായിട്ടുള്ള നെക്കിലെ ഡ്രസ്സുകൾ ചൂസ് ചെയ്യാം. അപ്പോൾ ഈ നെക്കിന്റെ കാര്യത്തിൽ വി ചൂസ് ചെയ്യാം, വൈഡ് ചൂസ് ചെയ്യാം. ഒരിക്കലും നമ്മൾ ഇങ്ങനെ എന്താ പറയാ, കഴുത്തിനോട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്ന തരത്തിലുള്ള ഡ്രസ്സുകളൊന്നും ചൂസ് ചെയ്യാതിരിക്കുക. ഈ ഡ്രസ്സിങ്ങിൽ മാത്രമല്ല കേട്ടോ, നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഹൈറ്റും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ബൂട്ട് കട്ട് ജീൻസ് യൂസ് ചെയ്യാം കേട്ടോ. ബൂട്ട് കട്ട് ജീൻസ് പറഞ്ഞാൽ അടിയിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു എന്താ പറയാ, ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാവുക അല്ലേ. അപ്പൊ അങ്ങനെ ആ ഒരു ഷേപ്പ് നമ്മളതിനെ ഒന്നും കൂടി ഹൈറ്റ് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ എപ്പോഴും ജീൻസ് ഒക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ബൂട്ട് കട്ട് ജീൻസ് സെലക്ട് ചെയ്യാം. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ബൂട്ട് കട്ട് ജീൻസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ എപ്പോഴും വൈഡ് ലെഗ് പാൻസ് ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇത് നമ്മുടെ ബോഡി പ്രപ്പോർഷൻസിനും കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി മാറ്റും. അങ്ങനെ നമ്മളെ ബോഡി മീൻസ് കുറച്ചും കൂടി ഹൈറ്റ് ഉള്ളതായിട്ട് തോന്നും, തടി കുറവായിട്ടുള്ളത് തോന്നും. ഇതുവഴി നമുക്ക് എന്താ പറയാ, മീൻസ് നമുക്ക് കുറച്ചും കൂടി തടി കുറവുള്ളതായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഈ ചെസ്റ്റിൻ്റെ ഏരിയയിൽ വരുന്ന ഡിസൈൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് മിനിമം ആയിട്ടുള്ള ഡിസൈൻസ് ചൂസ് ചെയ്യുക. കാരണം നമുക്ക് കുറച്ച് ഹെവി ബസ്റ്റുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ അറ്റൻഷൻ എപ്പോഴും ആ ഒരു ബസ്റ്റിൻ്റെ ഏരിയയിലേക്ക് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഭാഗത്ത് കുറച്ച് ഹെവി വർക്ക്സ് കൂടി ആയിരിക്കുമ്പോൾ എന്തായാലും അവർക്ക് ശ്രദ്ധ പോകില്ലേ. അപ്പോൾ നിങ്ങൾ എപ്പോഴും മിനിമൽ ആയിട്ടുള്ള നെക്ക് ഡിസൈൻസ് ഉള്ള ഡ്രസ്സുകൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ നമ്മൾ ക്രോപ്പ് ടോപ്സ് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. ക്രോപ്പ് ടോപ്സ് ഒരിക്കലും എന്താ പറയുക, മീൻസ് ലോ വേസ്റ്റ് ജീൻസിൻ്റെ ഒക്കെ ഒന്നും പെയർ ചെയ്യാതിരിക്കുക. നമുക്ക് ഹൈ വേസ്റ്റ് ജീൻസ് ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ ഹൈ വേസ്റ്റ് സ്കേർട്സ് ഇടുന്ന സമയത്ത് നമുക്ക് ക്രോപ്പ് ടോപ്സ് യൂസ് ചെയ്യാം. അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ക്രോപ്പ് ടോപ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്രോപ്പ് ടോപ്സ് നമ്മളുടെ ചെസ്റ്റിനെ ഒന്നും കൂടി ബൾക്കിയർ ആയിട്ട് തോന്നിപ്പിക്കും, അതുപോലെ തന്നെ ഹൈറ്റ് ഒന്നും കൂടി കുറയിപ്പിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പേഴ്സണലി. അപ്പോൾ ക്രോപ്പ് ടോപ്സ് ഇടുന്നവർ അതൊന്ന് ശ്രദ്ധിക്കാം. എപ്പോഴും ഡ്രസ്സിന്റെ ആ ഒരു കളർ പാറ്റേൺ ചൂസ് ചെയ്യുന്ന സമയത്ത് മോണോക്രോമാറ്റിക് ലുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. നമുക്ക് ആണെങ്കിലും പാൻറ് ആണെങ്കിലും സെയിം കളർ, അതിനാണ് നമ്മൾ മോണോക്രോമാറ്റിക് ലുക്ക് എന്ന് പറയാം. അപ്പോൾ അത് നമ്മളുടെ ഹൈറ്റിനെ കുറച്ചും കൂടി ഒരു ഹൈറ്റിലൊരു ഇല്യൂഷൻ കൊണ്ടുവരാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മൾ ഹൈറ്റ് കൂടുതലാണെന്നൊക്കെ തോന്നിപ്പിക്കും, തടി കുറവാണെന്നൊക്കെ തോന്നിപ്പിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും മോണോക്രോമാറ്റിക് കളേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാം. നമുക്ക് മാക്സി ഡ്രസ്സുകൾ യൂസ് ചെയ്യാം കേട്ടോ. മാക്സി ഡ്രസ്സ് എപ്പോഴും ഞാൻ വിചാരിക്കാറുള്ളത് അത് ടോളർ ഗേൾസിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഹൈറ്റ് ആണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, നമുക്ക് മാക്സി ഡ്രസ് ഇടുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഹൈറ്റ് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് എപ്പോഴും മാക്സി ഡ്രസ്സ് കൂടി ചൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഹീൽസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ന്യൂഡ് കളർ ഹീൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഹൈറ്റ് ഉള്ളതായിട്ട് തോന്നിപ്പിക്കും. അപ്പോൾ ഈ ഷൂസിൽ തന്നെ നമ്മളുടെ ഒന്നല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ന്യൂഡ് കളേഴ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ പാൻറ്റിൻ്റെ മാച്ച് ആയിട്ടുള്ള ഷൂസ് യൂസ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ മീൻസ് ആ പാൻറ്റും ഷൂവും ഒക്കെ കൂടി നോക്കുമ്പോൾ നമുക്കൊരു ഹൈറ്റ് തോന്നിപ്പിക്കും. പിന്നെ നമുക്ക് ബ്ലാക്ക് ജീൻസ് ഒക്കെയാണ് ഇടുന്നത് വെച്ചെങ്കിൽ അതിൻ്റെ കൂടെ ബ്ലാക്ക് ഷൂസ് ഒക്കെ പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും, ഒന്നും കൂടി ഹൈറ്റ് തോന്നിപ്പിക്കും. പിന്നെ എപ്പോഴും ഹെവി ബസ്റ്റുള്ളവർ ശ്രദ്ധിക്കണം, നമുക്ക് നല്ല സപ്പോർട്ടായിട്ടുള്ള ബ്രാ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഒരിക്കലും എന്താ പറയുക, സപ്പോർട്ടില്ലാത്ത ബ്രാ യൂസ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് ഇടുമ്പോഴും അതൊരു എന്താ പറയുക, ഒരു ഭംഗിയില്ലായ്മയിൽ അവസാനിക്കും. അപ്പോൾ എപ്പോഴും നല്ല സപ്പോർട്ടുള്ള സപ്പോർട്ട് തരുന്ന ബ്രാ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഡ്രസ്സിങ്ങിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഹൈറ്റ് കുറവുള്ളതായിട്ടും ബസ്റ്റൊക്കെ കുറവുള്ളതായിട്ടും തോന്നാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ടിപ്സൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കണ, ഇൻസ്റ്റാഗ്രാം കൂടി ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ഇനി വരാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.